പ്രവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ഏർപ്പെടുവിൻ. സന്തോഷത്തോടെ ഹോസേയയിൽ സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവം നിറവിൽ അവിടെ നിന്ന് നമ്മെ ഉണ്ടാക്കി നാം ദൈവത്തിനുള്ളവരാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങൾ അറിയപ്പെട്ടവയുമാകുന്നു. അങ്ങനെ നിന്ന് രഹസ്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുന്നില്ല. ഞങ്ങളങ്ങയെ പൂർണ്ണമായി സ്നേഹിക്കുവാനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും പരിശുദ്ധാത്മാവിൻ്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെയും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം വെളിപ്പാക്കണമേ. ആമേൻ. 61-ാമത്തെ ഗീത ആലപിക്കാം. ഗീത 61. ദൈവത്തിന്റെ അന്യായങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സാകുന്നു.
തകർന്നുറങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ അങ്ങ് നിരസിക്കുകയില്ല. എന്നാണ് ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തന്റെ വഴിപെട്ട് തിരി ജീവിക്കുന്നതിലത്രേ എനിക്ക് ഇഷ്ടമുള്ളത് എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ പാപങ്ങളും കുറവുകളും നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ വിനയപ്പെടാം. കഴിഞ്ഞ ചില ആഴ്ചകളായി നമുക്ക് ആരാധന ഓൺലൈനായി ചില ആഴ്ചകൾ നടത്തുവാൻ കഴിയാതിരുന്നു. അതിനുശേഷം നമ്മൾ ആരാധനകൾ ആരംഭിച്ചു, ഓൺലൈനായി ആരംഭിച്ചു. അതിന് ദൈവത്തിൻ്റെ കൃപ പകരുന്നതിനായി നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വന്നു പോയ പാപങ്ങളെയും കുറവുകളെയും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉണരാം. ഹൃദയങ്ങളെ കാണുന്ന ദൈവത്തോടൊപ്പം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുവാനായി ഒരുങ്ങാം. 12 പുറത്തിൽ കൊടുത്തിരിക്കുന്ന അനുതാപ പ്രാർത്ഥന ലിഖിതാനി നമുക്ക് ഉപയോഗിക്കാം. വിശുദ്ധിയും കൃപയും നിറഞ്ഞ ദൈവമേ, നുറുങ്ങിയ ഹൃദയമുള്ളവർക്ക് തൻ്റെ രക്ഷ നൽകുന്നതിന് എപ്പോഴും ഒരുങ്ങിയിരിക്കുന്ന കാര്യമാണ്. അടിയാരുടെ അഭയാചനകൾ ചെയ്തു കൊണ്ടുപോകാൻ കൃപയുണ്ടാകുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട എല്ലാ തിന്മകളും പലവിധമായ അനുസരണക്കേടുകളും ഓർത്ത് ഞങ്ങൾ ഹൃദയം നുറുങ്ങി സങ്കടപ്പെടുന്നു. നിർമ്മലവും രമ്യമായി ചിന്തിക്കുന്നതിന് തടസ്സമായി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കുന്ന ചിന്താകുലം, ഭയം, സംശയം, ആശങ്ക, പക എന്നീ ദോഷങ്ങൾ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. ഞങ്ങളുടെ ഹൃദയ കാഠിന്യം, അഹങ്കാരം, ആത്മസംതൃപ്തി, ഞങ്ങൾ മനഃപൂർവ്വമായി ചെയ്തു പോയ അക്രമങ്ങൾ, ഇവയിൽ നിന്ന് മോചനം നൽകണമെന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ രഹസ്യ പാപങ്ങൾക്കായും മനഃപൂർവ്വ കുറ്റങ്ങൾക്കായും ഞങ്ങൾ ക്ഷമായാചനം ചെയ്യുന്നു. ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള ഈർഷയിൽ കയ്പ് നിറഞ്ഞ വാക്കുകളോർത്തും ഞങ്ങളുടെ പ്രേരണയിൽ സംഭവിച്ചിട്ടുള്ള ചെണ്ടകളോർത്തും മനുഷ്യരുടെയിൽ സ്നേഹവും സമാധാനവും ഉണ്ടാക്കുന്ന ലഭിച്ച നല്ല സന്ദർഭങ്ങൾ പാഴാക്കിയതോർത്തും ഞങ്ങൾ ദുഃഖിക്കുന്നു. മറ്റുള്ളവർ സഹിക്കുന്ന അന്യായങ്ങളും സങ്കടങ്ങളും കണ്ടിട്ട് അവയെ അല്പം പോലും ഗണ്യമാക്കാതെ ഞങ്ങൾക്ക് ലഭിച്ച നന്മകൾ മറ്റുള്ളവരുമായി പങ്കിടാതെ ദുരുപയോഗപ്പെടുത്തിയതോർത്തും ഞങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ കാണിച്ച അമിതമായ താല്പര്യമോർത്തും സഹോദര സ്നേഹം കൂടാതെ ജീവിച്ചതോർത്തും ഞങ്ങൾ മഹാസങ്കടത്തോടുകൂടി അങ്ങയെ സമീപിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാൻ എപ്പോഴും കരുണയുണ്ടാകുകയും ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലും നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യത്തിൽ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവിടെ നിന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല സർവലോകത്തിൻ്റെ പാപത്തിനും തന്നെ നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടെ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂസിൽ നിൽക്കേറി അവിടുത്തെ അടിപ്പിടരാൾ സൗഖ്യം വന്നിരിക്കുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവും പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും എല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ദൈവം നൽകിയിരിക്കുന്ന എല്ലാ നന്മകളെയും ഓർമ്മിച്ചുകൊണ്ട് ദൈവത്തിന് സ്തുതി സ്തോത്രം അർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആരാധനാക്രമം 15 പുറം. ഓരോ അപേക്ഷയുടെയും പിന്നാലെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു എന്ന് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഏറ്റുചൊല്ലാം. നിത്യനായ ദൈവമേ, അങ്ങ് നീതിയും വിശുദ്ധിയും സ്നേഹവും ഉള്ളവനാകയാൽ അങ്ങ് സകലത്തെയും ഭരിക്കുന്നത് കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് മാതാപിതാക്കന്മാർ, മക്കൾ, ദമ്പതികൾ, സഹോദരി സഹോദരന്മാർ മുതലായി പലവിധത്തിൽ നമ്മോട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, സഭാ ശുശ്രൂഷകന്മാർ, ബോധവന്മാർ, അധ്യാപകന്മാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, തൊഴിലാളികൾ, മറ്റു സുഹൃത്തുക്കൾ എന്നിവർക്കായി ഞങ്ങളുടെ രാജ്യത്തിനും ഭരണ സംവിധാനത്തിനും വേണ്ടി, ആടുമാടുകൾ, മഴ, വെയിൽ, നിലം, പുരയിടം, മറ്റു ഭോജനമാർഗങ്ങൾ എന്നിവയ്ക്കായി, ദിനം പ്രതിയുള്ള ആഹാരം, വസ്ത്രം, വാസ്തല എന്നീ നന്മകൾക്കായി, ആശുപത്രികൾ, വിദ്യാലയങ്ങൾ എന്നിവയ്ക്കായി
കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരുന്നതിനായി പ്രതിസന്ധികളിൽ ദൈവ നടത്തിപ്പ് ലഭിച്ചതിനായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളെ രക്ഷിക്കുന്നതിന് ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ജീവിക്കുന്നതിനായി ദൈവവചന എന്ന വിശിഷ്ടദാനത്തിനായി ദൈവം നമുക്ക് നൽകുന്ന പാപക്ഷമയ്ക്കായി ക്രിസ്തു ലഭിക്കുന്ന സമൃദ്ധിയായ ജീവനായി നാം അനുഭവിക്കുന്ന നിത്യജീവന്റെ പ്രത്യാശയ്ക്കായി ചേർത്ത് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവായ ദൈവമേ, അങ്ങയുടെ നന്മയിലെല്ലായ്പ്പോഴും ആശ്രയിക്കാൻ നിങ്ങൾ കൃപ ചെയ്യണമേ. അങ്ങ് ഞങ്ങൾക്ക് സദാ സമീപസ്ഥനാകുന്നു എന്നും അവിടുത്തെ സ്നേഹം ഞങ്ങളെ ഒരിക്കലും കൈവിടില്ലെന്നും സർവകാലത്തും നിത്യദൈവം ഞങ്ങളുടെ അഭയസ്ഥാനമാകുന്നുവെന്നും വിശ്വസിക്കുവാൻ കൃപയാകുന്നു. തികഞ്ഞ പരമാർത്ഥതയോടെ അവിടുത്തെ പിന്തുടരുവാനും പ്രശാന്തവും സംതൃപ്തവുമായ മനസ്സോടുകൂടെ അവിടുത്തെ ഇഷ്ടം ചെയ്ത് തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ശക്തിയുള്ളവരാക്കി തീർക്കണമെന്ന് യേശു ശിഖാമൂല അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവനാമസ്തുതിക്ക് മഹത്വനുമായി 184-ാമത്തെ ഗീതം. ഗീതം 184 വന്നേട് യേശുപാദം ചേർക്കുക. യഹോവയ്ക്കും അവന്റെ അപേക്ഷിതനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചു കൊടുക്ക, ഞാൻ നിനക്ക് ജാതികളുടെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പിൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവിൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കാൻ പുത്രനെ ചുമപ്പിൻ. അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും, അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യം ഇപ്പോഴെന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇരിക്കുക. ഇന്നത്തേക്കുള്ള പാഠഭാഗങ്ങൾ വായിക്കുക. ഇന്നത്തേക്കുള്ള പഴയ നിയമ വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 1:1-28 വരെ. ഉൽപ്പത്തി പുസ്തകം 1:1-28 വരെ. ആദിയിൽ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരു ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകൽ എന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി 1 ദിവസം. ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ, അത് വെള്ളത്തിനും വെള്ളത്തിനും തമ്മിൽ വേർതിരിവാകട്ടെ എന്ന് കൽപ്പിച്ചു. വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴിലുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർതിരിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി 2 ദിവസം. ദൈവം ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്നും വെള്ളത്തിൻ്റെ കൂട്ടത്തിന് സമുദ്രം എന്നും പേരിട്ടു. നല്ലത് എന്ന് ദൈവം കണ്ടു. ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഭൂമിയിൽ നിന്ന് പുല്ലും അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. നല്ലത് എന്ന് ദൈവം കണ്ടു. ഉഷസ്സുമായി 3 ദിവസം. പകലും രാവും തമ്മിൽ വേർപിരിവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ. അവ അടയാളങ്ങളാലും കാലം ദിവസം സംവത്സരം എന്നിവ തിരിച്ചറിയുവാനും ഉതകട്ടെ. ഭൂമിയെ പ്രകാശിപ്പിക്കാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവും ആയി 2 വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി. നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. ഭൂമിയെ പ്രകാശിപ്പിക്കാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർപിരിയുവാനുമുള്ള ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി 4 ദിവസം. വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ, ഭൂമിയുടെ മീതെ ആകാശവിധാനത്തിൽ പറവജാതി പറക്കട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം വലിയ തിമിംഗലങ്ങളെയും വെളിച്ചത്തിൽ കൂട്ടമായി ജനിച്ച് ചരിക്കുന്ന അതത് തരം ജീവജന്തുക്കളെയും അതത് തരം പറവജാതികളെയും സൃഷ്ടിച്ചു. നല്ലത് എന്ന് ദൈവം കണ്ടു. നിങ്ങൾ വർദ്ധിച്ചു പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവിൽ പറവജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം അവയെ അനുഗ്രഹിച്ചു. സന്ധ്യയായി ഉഷസ്സുമായി 5 ദിവസം. അതത് തരം കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം, ഇങ്ങനെ അതത് തരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്ന് ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഇങ്ങനെ ദൈവം അതത് തരം കാട്ടുമൃഗങ്ങളെയും അതത് തരം കന്നുകാലികളെയും അതത് തരം ഭൂചര ജന്തുക്കളെയും ഉണ്ടാക്കി. നല്ലത് എന്ന് ദൈവം കണ്ടു. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യ പ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതികളിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിയിന്മേലും സകല ഭൂചര ജന്തുക്കളിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു.
നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് ദൈവം അവരോട് കൽപ്പിച്ചു. ദൈവമേ, അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് പ്രതിദീർഘിക്കിയ രണ്ടാം ലേഖനം 13:11-14 2 Corinthians 13:11-14 തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിക്കുവിൻ, യഥാസ്ഥാനപ്പെടുവിൻ, ആശ്വസിച്ചു കൊള്ളുവിൻ, ഏകമനസ്സുള്ളവരാകുവിൻ, സമാധാനത്തോടെ ഇരിക്കുവിൻ. എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവിൻ. വിശുദ്ധന്മാർ എല്ലാവരും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. വിശേഷത കാരണം യോഹന്നാനെഴുതിയ സുവിശേഷം 1:1-18 വാക്യങ്ങൾ. യോഹന്നാനെഴുതിയ സുവിശേഷം 1:1-18 വാക്യങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചെടുത്തില്ല. ദൈവം വഹിച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന പേര്. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ തന്നെ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടതിനെ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരു അവരെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലുമല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്ന് അത്രയും ജനിച്ചത്. വചനം ജഡമായി തീർന്നു, ഹൃദയം സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു, എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പേ മുമ്പനായി തീർന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ്റെ നിറവിൽ നിന്നും നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ വായിച്ചുവന്ന തിരുവിതിന് പേര് സ്വാമി ദൈവനിവരെ സംസ്ഥാന അനുകരിക്കുമാണല്ലേ. 503 ഗീതം നമുക്ക് ആരംഭിക്കാം. ഗീതം 503 ഉടമ്പൻ വരണ്ടപ്പെട്ട ഉണർവിൻ വരം ലഭിത്താൻ ഞങ്ങൾ വരുന്നു തിരുസഭ.
ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നാം വളരെ വിശദമായി വായിച്ചു കേട്ടു.
അങ്ങനെ വന്നപ്പോൾ മനുഷ്യൻ മനുഷ്യൻ്റെതായ രീതിയിൽ ജീവിച്ചു തുടങ്ങി. അതുകൊണ്ടാണ് രണ്ടാം സങ്കീർത്തനം 12 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പേ. അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. വളരെ അർത്ഥവത്തായ വളരെ ശക്തമായ ഈ കാലത്തിന് യോജിച്ച രീതിയിലുള്ള ഒരു വാക്യമാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ 2 നമ്മോട് സംസാരിക്കുന്നത്. യേശു പുത്രനെ അയച്ചത് മാനവരാശി നശിക്കാതിരിക്കുവാനായിട്ടാണ്. അതുകൊണ്ടാണ് യേശുവിനെ പിതാവായ ദൈവം അയച്ചത്. പിതാവായ ദൈവം അയച്ചപ്പോൾ കന്യകാജാതനായി യേശു ഈ ഭൂമിയിലേക്ക് വന്നു. ഒപ്പം യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുമ്പോൾ വാർദ്ധക്യം ചെന്ന മാതാപിതാക്കളിലൂടെ യോഹന്നാനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയാണ്. അതായത് അറുതും നാം നോക്കുന്ന സമയത്ത് ദൂതൻ വന്ന ആരാധന സമയത്ത് അൽത്താരയിൽ നിന്നുകൊണ്ട് പ്രവാചകനോട് സംസാരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ചാണ് തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. മാനുഷികമായ ക്രമമനുസരിച്ചല്ല, ലോകത്തിൻ്റെ ക്രമമനുസരിച്ചല്ല, ഇന്നത്തുള്ള ശാസ്ത്രീയ ക്രമങ്ങളനുസരിച്ചല്ല, അതിൽ നിന്ന് വ്യത്യസ്തമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് ദൈവം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരുടെ ചിന്തയ്ക്കും ശാസ്ത്ര ലോകത്തിനും ഒരിക്കലും അംഗീകരിക്കുവാനോ കണക്ക് കൂട്ടി കണ്ടെത്തുവാനോ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ, ലോകരാഷ്ട്ര സംഘടനകളെ നാം ശ്രദ്ധിക്കുമ്പോൾ, മതപരമായ ആചാരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, രാഷ്ട്രീയമായ പിരിമുറുക്കങ്ങളെ ആചാര അനുഷ്ഠാനങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ലോകത്തിൻ്റെ ഗതി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ഇതെല്ലാം മനുഷ്യൻ്റെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ പറയുന്നു, ഞാൻ എല്ലാത്തെയും നിയന്ത്രിക്കും, ഞാൻ എല്ലാത്തെയും കീഴ്മേൽ മറിക്കും. ഇപ്പോൾ കോവിഡ്-19 രോഗം വന്നു, കൊറോണ വൈറസ് പല രൂപാന്തരങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഈ രൂപാന്തരങ്ങളിലേക്ക് മാറുമ്പോൾ ദൈവവചനം വീണ്ടും ഒന്നുകൂടെ വളരെ ശക്തമായി ഓർമ്മപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പേ. അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും, അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും, ക്ഷണത്തിൽ ജ്വലിക്കാതിരിക്കുവാൻ നാം വളരെയധികം ശ്രദ്ധിക്കുന്നു. മരണറേറ്റ് വളരെ കൂടി, ആളുകളുടെ സാമ്പത്തിക വളരെ നഷ്ടപ്പെട്ടു, അവരെല്ലാം പല രോഗങ്ങൾക്ക് അടിമയായി, രോഗങ്ങൾക്ക് വേണ്ടി രോഗനിവാരണത്തിന് വേണ്ടി ഹോസ്പിറ്റലുകളിലും മെഡിക്കൽ സ്റ്റോറുകളിലും ഇന്ന് മെഡിക്കൽ ഷോപ്പുകളെയും ആശ്രയിച്ച് ജീവിതം നയിക്കുന്നത് നമുക്ക് ധാരാളം കാണുവാനായിട്ട് കഴിയും. ഈ കാലഘട്ടത്തിലാണ് യേശു ക്രിസ്തു എന്ത് ചെയ്തത്, രക്ഷാ പദ്ധതി ലോകത്തിലേക്ക് ക്രിസ്തുവിലൂടെ കടന്നു വന്നത്. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് യോഹന്നാൻ എഴുതിയ സുവിശേഷം പഠിക്കുമ്പോൾ വളരെ ശക്തമായി ഓർമ്മപ്പെടുത്തുന്നത്, ഞാൻ നിങ്ങളുടെ ഇടയിൽ എല്ലായ്പ്പോഴും ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ ഞാൻ നിങ്ങളോട് വായിക്കും. കാര്യസ്ഥന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവിടുത്തെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. യജമാനൻ അറിയണമെന്നില്ല, പക്ഷെ യജമാനന്റെ ഇഷ്ടം കാര്യസ്ഥൻ അറിയണം. യജമാനന്റെ ഇഷ്ടം കാര്യസ്ഥൻ അറിഞ്ഞ് മാത്രമേ കാര്യസ്ഥന് പ്രവർത്തിക്കുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. യജമാനൻ ഒഴിച്ച് അവിടെയുള്ള ഒന്നും ഈ കാര്യസ്ഥന് അന്യമല്ല. എല്ലാം എടുക്കാം, എല്ലാം ഉപയോഗിക്കാം, എല്ലാറ്റിൻ്റെയും അധികാരിയാണ്. പക്ഷേ യജമാനന്റെ ഇഷ്ടം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതാണ് പരിശുദ്ധാത്മാവിന്റെ ഡ്യൂട്ടിയായി നമ്മെ ഓർമ്മപ്പെടുത്തുകയും തൃത്വത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്. പഴയ നിയമം ശ്രദ്ധിക്കുമ്പോൾ ആദ്യം ഈ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു. ആ വചനം അന്നും ഇന്നും മനുഷ്യനെ ശക്തീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് കൊറോണ വൈറസ് വന്നു, ലോകം മുഴുവൻ നിശ്ചലമായി, നമ്മുടെ കേരളവും നിശ്ചലമായി, ഫ്ലൈറ്റുകളെല്ലാം ഓട്ടം നിർത്തി, ട്രെയിനുകളെല്ലാം ഓട്ടം നിർത്തി, ബസ്സുകളെല്ലാം ഓട്ടം നിർത്തി, വാഹനങ്ങൾ ആഴ്ചകളോടെ നമ്മുടെ ഭവനങ്ങളിൽ തന്നെ പുറത്തിറക്കാൻ നിർത്തിയേറ്റാതെ നാം ഭവനത്തിനകത്തായിരുന്ന സാഹചര്യമാണ്. എങ്ങനെ സംഭവിച്ചു, ദൈവം അറിയാതെ സംഭവിച്ചു എന്ന് ചിന്തിക്കുവാനായിട്ട് സാധ്യമല്ല. ദൈവത്തിൻ്റെ അതുല്യമായ സാന്നിധ്യത്തെ നാം ഓർക്കേണ്ടതുണ്ട്. ദൈവം ആദ്യം നാം ശ്രദ്ധിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകത്തിൽ നാം ശ്രദ്ധിക്കുമ്പോൾ, ചില നാളുകൾ കഴിയുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 3 നാം കടന്നു വരുമ്പോൾ, തുടർന്നുള്ള അധ്യായങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ മനുഷ്യന്റെ അതിക്രമം വർദ്ധിച്ചു.
ഇന്ന് ലോകത്ത് അതുപോലെ അതിക്രമം വർദ്ധിച്ചു. അതിക്രമത്തിന്റെ ബാഹുല്യം എത്ര വലുതെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ പല മീഡിയകളുടെ സ്വാധീനത്തിനപ്പുറമായി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം. ഇറങ്ങി ചെല്ലുമ്പോഴേ നമ്മൾ മനുഷ്യന്റെ അതിക്രമത്തിന്റെ ബാഹുല്യം എന്തെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ബൈബിളും എല്ലാ നിയമങ്ങളും പറയുന്നു സെയിം സെക്സ് വിവാഹത്തെ കുറിച്ച് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പക്ഷെ അന്ന് പഴയ നിയമ കാലഘട്ടത്തിലും അത് വർദ്ധിച്ചു, മദ്യത്തിന്റെ ആസക്തി വർദ്ധിച്ചു, മനുഷ്യന്റെ അതിക്രമം വർദ്ധിച്ചു, കൊല്ലും കൊലയും വർദ്ധിച്ചു, വിവിധ തരത്തിലുള്ള ലഹരികൾ വർദ്ധിച്ചു. ഇതെല്ലാം വർദ്ധനവിന്റെ കാലഘട്ടങ്ങളിലേക്ക് കടന്നുപോയി. ഈ വർദ്ധനവിന്റെ കാലങ്ങളിലേക്ക് കടന്നുപോയപ്പോൾ ദൈവത്തിന് ഈ ഭൂമിയെ രൂപാന്തരപ്പെടുത്തേണ്ടത് ആവശ്യമായിരുന്നു. തൃത്വത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് ദൈവത്തെ അനുസരിക്കുന്നവരായി തീരുക. ഇന്ന് ഓരോരുത്തരും ചിന്തിക്കുന്നത് ഞാൻ പറയുന്നത് അനുസരിച്ച് എൻ്റെ വീട്ടിൽ നിർത്തുന്ന ഒരു ദൈവം. ചില ദിവസങ്ങൾക്കും ചില സിനിമകളിലോ ചില സീരിയലിലോ നാം ശ്രദ്ധിക്കുന്നത് പോലെ, നാം മറ്റു പല മീഡിയകളിലും നാം ശ്രദ്ധിക്കുന്നത് പോലെ, നമ്മൾ ഒരു ദൈവത്തെ അവിടെ വെച്ചിട്ടുണ്ട്. വീട് ഒരു പൂജാ റൂം പല വീടുകളിലുണ്ട്. ഞാൻ പല വീട്ടിലെ പൂജാ റൂമുകളിലും കണ്ടിട്ടുണ്ട്. ആ പോകുമ്പോൾ ധാരാളം ദൈവങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. ചില സമയങ്ങൾ വരുമ്പോൾ ഈ പൂജാ റൂമുകളിൽ ഇരിക്കുന്ന ദൈവങ്ങളെല്ലാം തുണി വെച്ച് മറയ്ക്കുകയോ ആ റൂം പൂട്ടിയിടുകയോ ചെയ്ത് അനാശാസ്ത്ര പ്രവർത്തനങ്ങൾ വളരെ ശക്തിയായി. ദൈവത്തിന് നിരക്കാത്ത താനാതിരിക്കുന്ന ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ വളരെ ശക്തമായി ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് കിട്ടും. ഇന്ന് മനുഷ്യന് ശ്രദ്ധിക്കുന്നത് ഇതുപോലുള്ളതാണ്. ആൾ ദൈവങ്ങൾ വർദ്ധിച്ചു. ആ ഓരോ പൂജാ ക്രമങ്ങളില് മനുഷ്യന്റെ സ്വാധീനമനുസരിച്ച് എന്തൊക്കെയോ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എല്ലാ മതങ്ങളും കൂട്ടിച്ചേർത്തു ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്ന് നമ്മെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് തൃത്വം വളരെ ശക്തമായി പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ അയച്ചുകൊണ്ട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് ആ ആത്മാവ് കൊണ്ട് എല്ലാം നവീകരിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് ആ ആത്മാവിനെ ത്യജിച്ചുകൊണ്ട് ആ ആത്മാവിന്റെ പേരിലും കപട വേഷങ്ങൾ ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ നാം എത്തി നിൽക്കുന്നത്. അപ്പൊ ദൈവത്തിന് ഒരു നവീകരിക്കാതിരിക്കാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്നുള്ളത് എന്താണ് ഞാൻ ബൈബിൾ പഠിച്ചതിൽ നിന്നും ലോകത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയതിൽ നിന്നും ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയതിൽ നിന്നും എനിക്ക് ബോധ്യപ്പെടുവാനായിട്ട് എൻ്റെ ചെറിയ ബുദ്ധിയിൽ ചെറിയ പരിശീലനത്തിൽ എനിക്ക് ബോധ്യപ്പെടുവാനായിട്ട് ശ്രമിച്ചത് ദൈവത്തിന് ഇന്ന് നവീകരിക്കാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. ആ എത്തി നിൽക്കുമ്പോൾ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെടുത്തുന്നുണ്ട്. പിതാവ് അയച്ചിട്ട് പുത്രൻ വന്നു. അതുകൊണ്ടാണ് പറഞ്ഞ് കൊലോസ്യർ എഴുതിയ ലേഖനം 4:3 വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ആത്മാവ് ക്രിസ്തുവിൽ മറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിച്ചേരുന്നു. എങ്ങനെയുള്ളവരുടെ ആത്മാക്കൾ? വിശുദ്ധന്മാരുടെ, അല്ലെങ്കിൽ ദൈവത്തെ അംഗീകരിച്ച് ജീവിക്കുന്നവരുടെ ആത്മാക്കൾ. ദൈവത്തോടൊപ്പം ജീവിക്കുവാനായി ദൈവം തിരഞ്ഞെടുത്തവരും ദൈവത്തെ തിരഞ്ഞെടുത്തവരുമായിട്ടുള്ള ആളുകൾ. ദൈവം തിരഞ്ഞെടുത്താൽ മാത്രം പോലെ ദൈവത്തെ തിരഞ്ഞെടുക്കുകയുള്ളവരാണ്. ദൈവത്തോടൊപ്പം ചേരണം. ദൈവത്തിന് വേണ്ടി എല്ലായ്പ്പോഴും സമർപ്പിതരായി രൂപാന്തരപ്പെടുന്നു. സമർപ്പിതരായി രൂപാന്തരപ്പെടുമ്പോൾ ദൈവം നമ്മെ രൂപാന്തരത്തിലേക്ക് നയിക്കും. അതാണ് ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തൃത്വം. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അറിയാതെ ലോകത്തിൽ ഇന്ന് വരെ ഒരു കാര്യവും നടന്നിട്ടില്ല എന്ന് ശക്തമായി നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും നാം വിശ്വസിക്കുകയും ചെയ്യണം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം അറിയാതെ ലോകത്തിലൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി സംഭവിക്കുന്നത് ദൈവം അറിയാതെ സംഭവിക്കാനായിട്ട് പറ്റത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ വിശ്വാസം. അപ്പൊ ദൈവത്തെ നാം അംഗീകരിച്ചുകൊണ്ട് ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പിതാവിനെയും പുത്രനെയും ഒന്നായി അംഗീകരിച്ചുകൊണ്ട് നാം ജീവൻ നയിക്കണം എന്നുള്ളതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നാം ഒരു ആപ്പിൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു ആപ്പിൾ എടുത്തതിന് ശേഷം നമ്മൾ കടയിൽ ചെന്ന് ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു ആപ്പിൾ വാങ്ങി. ഈ ആപ്പിൾ വാങ്ങിയിട്ട് ഈ ആപ്പിളിനെ വെച്ച് നാം നോക്കുമ്പോൾ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടതുകൊണ്ട് എത്ര വില കൊടുത്തുവേണമെങ്കിലും നമുക്ക് ആപ്പിൾ വാങ്ങാനായിട്ട് തോന്നി നമ്മൾ വാങ്ങി. സാധാരണയുള്ള മാർക്കറ്റ് റേറ്റിൽ നിന്നും 1-2 രൂപ കൂടുതൽ കൊടുത്താലും നമ്മളത് വാങ്ങി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്ന് ആപ്പിളിനെ നമ്മൾ തോല് കട്ട് ചെയ്ത് നാം ഓരോ പീസാക്കി മാറ്റുമ്പോൾ എല്ലാ പീസിനും ഒരേ രീതിയായിരിക്കുന്നത് പോലെ, ഒരേ മണമായിരിക്കുന്നത് പോലെ, ഒരേ ഉപയോഗമായിരിക്കുന്നത് പോലെ, ഒന്നിനും ഒരു വ്യത്യാസമില്ല എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അതേപോലെയാണ് ക്രിസ്തുവിനെ കുറിച്ച് ദൈവത്തെക്കുറിച്ച് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായിരിക്കുന്നു ത്രിയേക ദൈവം. തൃത്വം. പിതാവിന് വ്യത്യാസമില്ല, പുത്രന് വ്യത്യാസമില്ല,
പരിശുദ്ധാത്മാവിന്റെ വ്യത്യാസമല്ല. ഇതിനെയെല്ലാം കീഴ്പ്പെടുത്തി എന്റെ കൈക്കാരെ നിർത്താമെന്ന് പലരും ചിന്തിക്കുന്നവരുണ്ട്, ആ രീതിയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. ഞാനാണ് ദൈവം അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ എല്ലാം നടക്കണമെന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ ക്രിസ്തു ദൈവം നമ്മെ പഠിപ്പിക്കുവാനായിട്ട് ഒരുങ്ങുന്നത് ഏറ്റവും മഹനീയമായ വാക്യമാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 2:12 വാക്യം. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചിന്തിപ്പേ, അവന്റെ കോപം ക്ഷണത്തിൽ ദഹിക്കും, അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാൻ. പുത്രനെ ചുംബിച്ചാൽ, പിതാവായ ദൈവം അയച്ചത് തന്റെ പുത്രനെയാണ്, പുത്രനെ ചുംബിച്ചാൽ പുത്രനിലൂടെ രക്ഷയുണ്ട്, പുത്രനിലൂടെ പിതാവിന്റെ അടുത്തേക്ക് കടന്നു പോകുവാനായിട്ട് കഴിയും. ഈ ലോകത്തിലെല്ലാം നാം അനുഭവിക്കുക, എന്തനുഭവിക്കണം, എന്തനുഭവിക്കേണ്ട, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കേണ്ട, എത്ര നാൾ ജീവിക്കണം, എത്ര നാൾ ജീവിക്കുവാനായിട്ട്, ഈ എത്ര നാൾ കഴിയുമ്പോൾ ഈ ലോകത്തിൽ നമ്മുടെ ശരീരത്തെ ഈ മണ്ണിനോട് ചേർക്കപ്പെടുമെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. അത് എങ്ങനെയാണ്, എപ്പോഴാണ്, എന്താണെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. ഇത് നമുക്ക് രോഗങ്ങൾ കടന്നു വരാം, പ്രതിസന്ധികൾ കടന്നു വരാം, എല്ലാത്തിനും നീക്കുപോക്ക് നൽകുവാനും കഴിയുന്നത് ദൈവത്തിനാണ്. ആ നീക്കുപോക്കാണ് നമ്മെ വീണ്ടും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും നമ്മുടെ എല്ലാമെല്ലാമായി ദൈവത്തെ സമർപ്പിക്കുവാനും നമ്മുടെ ജീവിതങ്ങളെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് കൊടുക്കുവാനും ദൈവത്തിന് വേണ്ടി ജീവൻ നയിക്കുവാനായിട്ട് ക്രിസ്തു നമ്മെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ട്, വിവിധ തരത്തിലുള്ള ആശയ ഭിന്നതകൾ നമ്മൾ കാണുന്നുണ്ട്. അവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് യോഹന്നാന്റെ സുവിശേഷം 1:12 വാക്യം വായിക്കുമ്പോൾ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു, ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവനെ ചുംബിക്കുന്ന ഓരോരുത്തരും ദൈവത്തിന്റെ മക്കളാണ്. മക്കളാണെങ്കിൽ അവകാശികളാണ്, ദൈവരാജ്യത്തിന്റെ അവകാശികളാണ്, ദൈവത്തിന്റെ അവകാശികളാണ്, ദൈവത്തിന്റെ മക്കളാണ്. ഒരിക്കലും എത്ര എത്ര വയസ്സ് ചെന്നാലും അവരുടെ മക്കൾ മക്കൾ തന്നെയാണ്. മക്കൾ ഏതൊക്കെ തെറ്റുകൾ ചെയ്താലും ഏതൊക്കെ ശരി ചെയ്താലും മാതാപിതാക്കൾക്ക് മക്കളല്ലാതെ വരത്തില്ല, അവർക്ക് മക്കളാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുന്നു, പെറ്റമ്മ മറക്കുന്നാലും മറക്കാത്തവരാണ് ഞാൻ. അതായത് അമ്മമാര് ചിലപ്പോൾ മറക്കുന്ന ധാരാളം അനുഭവങ്ങൾ കാണാറുണ്ട്, എങ്കിലും മക്കളെ കാണുമ്പോൾ അതെല്ലാം മാറണമെന്നുള്ളതിന് തർക്കമില്ല. എങ്കിലും ചില സമയത്തെങ്കിലും അമ്മമാർ മറക്കുന്ന അനുഭവമുണ്ട്. എന്നാൽ അവർ മറന്നാൽ മറക്കാതെ നമ്മെ സംരക്ഷിക്കുന്ന ക്രിസ്തുനാഥനെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പുത്രനെ ചുംബിച്ചുകൊണ്ട്, പുത്രനോട് ചേർന്നുകൊണ്ട് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ആ തൃത്വത്തിന്റെ ബന്ധത്തിൽ നമ്മൾ ജീവൻ നയിക്കുക. ഏറ്റവും അനുഗ്രഹീതമായ ഒരു കുടുംബ ബന്ധത്തെയാണ് നമുക്ക് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്ന് വാഹനങ്ങൾ നിശ്ചലമായപ്പോൾ, വീട് മറ്റേ പ്രയാണ സ്വാതന്ത്ര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ മനുഷ്യൻ എവിടെ പോയെന്ന് ചോദിച്ചാൽ ഓരോരുത്തരും അവനവന്റെ വീടുകളിൽ പോയി. വീട്ടിൽ പോയപ്പോൾ ഗൃഹനാഥന് അതുവരെ പകൽ സമയത്ത് ഒരിക്കൽ പോലും വീട്ടിൽ കാണാത്ത ഗൃഹനാഥൻ എല്ലാ സമയവും വീട്ടിലായി. എല്ലാ സമയവും വീട്ടിലായപ്പോൾ ഭാര്യയുമായിട്ടുള്ള ബന്ധം വർദ്ധിച്ചു, മക്കളുമായിട്ടുള്ള ബന്ധം വർദ്ധിച്ചു. വീട്ടിൽ പശുവോ വട്ടിയോ കോഴിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ടുള്ള എല്ലാം ബന്ധം വർദ്ധിച്ചു. ഈ ബന്ധങ്ങൾ അവരുടെ കുടുംബം സജീവമായി. ദൈവം ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ സജീവമാകുക, ബന്ധങ്ങൾ സജീവമാകേണ്ടതുണ്ട്. ശിഥിലമായ ബന്ധങ്ങളിൽ നിന്ന് സജീവമായ ബന്ധത്തിലേക്ക് കടന്നു വരണം. കൊച്ചു കൊച്ചു പ്രയാസങ്ങൾ എല്ലാ കുടുംബങ്ങളിലും കാണാം, എല്ലായിടത്തും ഉണ്ടാവും. പക്ഷെ അതെല്ലാം സോൾവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഏറ്റവും അനുഗ്രഹീതമായ ജീവിതത്തിന്റെ അവസ്ഥ. അതുകൊണ്ടാണ് പറയുന്നത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, ത്രിത്വം, ത്രിത്വത്തിൽ ഏകത്വം. മൂന്ന് മൂന്നാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്, പക്ഷെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധ തിരുവഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു മൂന്നും ഒന്നാണ്. പരിശുദ്ധാത്മാവിനെ മറച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പുത്രനെ മറച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പിതാവായ ദൈവത്തെ മറച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിതാവായ ദൈവം അയക്കുന്നതാണ് സറാപ്പുകളെ, പിതാവായ ദൈവം അയക്കുന്നതാണ് നമ്മെ ഓരോരുത്തരെയും സംരക്ഷിക്കുവാൻ ദൂതന്മാരെ അയക്കുന്നത്. പ്രവാചകനെ നോക്കുമ്പോൾ, ശിഷ്യന്മാരെ നോക്കുമ്പോൾ, അവരെ എല്ലാം സംരക്ഷിക്കുവാനും അവരെ എല്ലാം നിയന്ത്രിക്കുവാനും സറാപ്പുമാരെ അയക്കുന്നു. യേശുവും ബലഹീനനാണെന്ന് ചിന്തിച്ച സമയത്ത് ഗെത്സെമന തോട്ടത്തിൽ ഇടറി രക്തം വേർപ്പ് രക്തമായി മാറിയപ്പോൾ അവിടെ തന്റെ അഭിഷിക്തനെ അവിടെ അയച്ചു എന്നുള്ളതാണ്. മോശ ഏലിയ അവനെ അവിടെ അയച്ചു എന്നുള്ളതാണ്. ദൈവം ബലം ക്ഷയിക്കുമ്പോൾ ബലപ്പെടുത്തുവാൻ, നമ്മുടെ ശക്തി നമ്മുടെ ബുദ്ധി ക്ഷയിക്കുമ്പോൾ നമ്മെ ശക്തീകരിക്കുവാൻ, നമ്മുടെ മനസ്സ് തളരുമ്പോൾ നമ്മെ ശക്തീകരിക്കുവാൻ ദൈവം അയക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്, അല്ലെങ്കിൽ തൻ്റെ നിയോഗം ഓരോരുത്തരെയും അയക്കുന്നു. ആ നിയോഗം നമ്മെ ഏറ്റെടുത്തുകൊണ്ട്
പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ ഓരോ നാളും വഴിനടത്തുന്നത് നാം അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിന് സമർപ്പിച്ച് ഈ നാളുകൾ വളരെയധികം വേദനയുടെ നാളുകളാണെങ്കിലും നമ്മുടെ നിത്യവൃത്തി പലർക്കും നഷ്ടപ്പെട്ടിരിക്കുന്ന നാളുകളാണെങ്കിലും ഉപജീവനത്തിന് വേണ്ടി ഒന്നും ചെയ്യാനായിട്ട് പറ്റാതിരിക്കുന്നതാണ്. രോഗം നഷ്ട രോഗം മൂലം ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുന്ന നാളുകൾ ഈ നഷ്ടത്തിന്റെ കണക്കുകളല്ല ലാഭമാക്കി തീർക്കുവാനായി ദൈവവരങ്ങളിൽ സമർപ്പിക്കുകയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിരിക്കുന്ന ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കാറാകട്ടെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലയെ വണക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും നാൾതോറും വഴി നടത്തുകയും ചെയ്യുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട പിതാവെ കർത്താവെ, ഞങ്ങൾക്ക് ഈ വിശുദ്ധ ദിനത്തിൽ സഭാജനങ്ങൾക്ക് ഒരുമിച്ച് ആലയത്തിൽ കൂടിയത് കർത്താവെ അങ്ങനെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കാതെ COVID-19 എന്ന മഹാമാരി നിമിത്തം വളരെയധികം വേദന അനുഭവിക്കുന്ന ഈ സമയത്ത് ഓൺലൈനായിട്ട് അങ്ങനെ ആരാധിപ്പാൻ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ആസ്വദിക്കുന്നു കർത്താവെ. ഈ സഭയെ ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയിലെ എല്ലാ മക്കളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ തരുന്നു കർത്താവെ. ഓരോ മക്കളും പലവിധമായ ആവശ്യഭാരങ്ങളാൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കുകയാണല്ലോ അപ്പ. ഓരോ മക്കളുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവമേ അവർക്ക് ആവശ്യമായ നന്മകൾ നൽകി അവരെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. ഞങ്ങളുടെ സഭയിൽ പലവിധമായ രോഗത്താൽ ഭാരപ്പെടുന്ന മക്കളുണ്ടല്ലോ കർത്താവെ. ദൈവമേ രോഗം കിടക്ക മാറ്റി വിരിക്കുവാൻ അങ്ങക്ക് മാത്രമേ സാധിക്കുകയുള്ള കർത്താവെ. ദൈവമേ ഓരോ മക്കളെയും ദൈവം ഉള്ളതുപോലെ അറിയുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഓരോ മക്കളും ദൈവമേ തിരിഞ്ഞ് ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവമേ ഒന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. ഈ ലോകത്തിൽ വരുന്ന ഭീതികൾ കണ്ടിട്ട് അപ്പച്ച ഇതെന്തുകൊണ്ടാണെന്ന് ഓരോ മക്കളും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അപ്പ വിട്ടുപിരിയേണ്ടതിനെ വിട്ടുപിരിഞ്ഞ് ദൈവത്തിൽ ആശ്രയം വച്ചുകൊണ്ട് ദൈവമേ ദൈവനാമ മഹത്വത്തിനായി ഓരോ മക്കളും തീരുവാൻ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. ദൈവമേ ഞങ്ങളുടെ സഭയിലെ അപ്പ വിദ്യാഭ്യാസം ചെയ്യുന്ന മക്കളെ അങ്ങയുടെ തിരുസന്നിധിയിൽ തരുന്നാഥ. ദൈവമേ നാളുകളിൽ അപ്പ അവർക്ക് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കാതെ വളരെയധികം വേദനയിലായിരിക്കുന്ന മക്കളുണ്ടല്ലോ അപ്പ, അങ്ങയുടെ കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ. ദൈവമേ എത്രയും വേഗം അപ്പ ഈ മഹാമാരി കർത്താവെ അതുപോലെ പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളും എല്ലാം അപ്പ ഈ ഞങ്ങളുടെ ദേശം വിട്ട് അപ്പ ഞങ്ങളുടെ രാജ്യം വിട്ട് ഞങ്ങളുടെ സഭ വിട്ട് അപ്പ അത് മാറിപ്പോകുവാനും മക്കൾക്ക് ദൈവമേ ശരിയായ വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവസരമെല്ലാം അങ്ങ് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. ദൈവമേ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഓരോ ഉപജീവന മാർഗത്തിന് വേണ്ടി അപ്പ കാംക്ഷിക്കുന്ന മക്കൾ അങ്ങയുടെ തിരുസന്നിധിയിൽ തരുന്നു നാഥ. ദൈവമേ ഓരോ മക്കളുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് നല്ല ഓരോ തൊഴിൽ നൽകി ഓരോ മക്കളെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. ഓരോ മക്കൾക്കും ലഭിക്കുന്ന നന്മകൾ അപ്പ അവർ ദൈവ ലഭിച്ചു കഴിയുമ്പോൾ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ള മക്കളായി ജീവിക്കുവാൻ ഓരോ മക്കളെയും അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. ഞങ്ങളുടെ സഭയിലെ കുഞ്ഞുമക്കൾ അങ്ങയുടെ തിരുസന്നിധിയിൽ തരുന്ന നാഥ. ദൈവമേ അപ്പ ബാലാരിഷ്ടതകളിൽ നിന്ന് എല്ലാ മക്കളെയും വിടുവിച്ച് കാത്ത് പരിപാലിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഞങ്ങളുടെ സഭയിലെ യൗവന മക്കൾ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യൗവനകാലം സൃഷ്ടാവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുവാനും കർത്താവ് അവർ ദൈവത്തിന് വേണ്ടി അധികമായി അപ്പ ഓരോ കാര്യങ്ങൾ ചെയ്യുവാനും ദൈവത്തിന് പ്രസാദമുള്ള മക്കളായി ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ദൈവമേ ഞങ്ങളുടെ സഭയിലെ വാർദ്ധക്യ മാതാപിതാക്കൾ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ വാർദ്ധക്യ കാലത്തും ബലം ക്ഷയിക്കുമ്പോഴും നിങ്ങളോടൊപ്പം ഞാനുണ്ട് എന്ന് പറയുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവെ ഓരോ മക്കളോടും അങ്ങയുടെ കൃപ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ അപ്പ ഞങ്ങളുടെ ഞങ്ങളുടെ സഭയിൽ COVID-19 മഹാമാരി മൂലം വളരെയധികം വേദനിച്ച മക്കളുണ്ടല്ലോ അപ്പ. ദൈവമേ ഇത്രത്തോളം അങ്ങ് കൊടുത്ത സൗഖ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു യേശുവപ്പ. ഞങ്ങളുടെ കുടുംബത്തിലും ദൈവമേ COVID-19 എന്ന മഹാമാരി മൂലം ഞങ്ങൾ വളരെയധികം വേദനിച്ചല്ലോ പിതാവേ. അങ്ങ് കൂടെ ഇരുന്ന് ഞങ്ങളെ ഇത്രത്തോളം വഴി നടത്തിയ കൃപയ്ക്കായി സ്തോത്രം. ദൈവമേ ശുശ്രൂഷകൾക്കായി അച്ഛനെ ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു നാഥ. തുടർന്നുള്ള നാളുകളിൽ അധികം ശക്തിയോടെ അപ്പന് വേണ്ടി അനേക മക്കളെ അങ്ങനെയൊക്കെ ആദായപ്പെടുത്തുവാൻ ദൈവമേ എടുത്ത് ഉപയോഗിക്കണമേ ബലപ്പെടുത്തണമേ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളാൽ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ദൈവമേ ഞങ്ങളെ കുടുംബമായി അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് നൽകുന്ന നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു പിതാവേ. ദൈവമേ ഞങ്ങളുടെ സഭയെ ഒന്നുകൂടി തരുന്നു അപ്പ. ഞങ്ങളുടെ സഭാ കമ്മിറ്റി അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു നാഥ. ഓരോ മക്കളും ദൈവനാമ മഹത്വത്തിനായി പ്രവർത്തിക്കുവാൻ
അങ്ങയിൽ നിന്ന് നന്മകൾ അനുഭവിച്ചുകൊണ്ട് കുടുംബം സന്തോഷത്തോടെ നയിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ സംഘടനാ ഭാരവാഹികളെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു നാഥ. ഓരോ സംഘടനകളിലൂടെയും ദൈവനാമം മഹത്വപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് സഹായിക്കണമേ. അതിനുള്ള നല്ല ആലോചനകൾ ഓരോ മക്കൾക്കും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച, ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിനെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഡിസ്ട്രിക്റ്റിന്റെ കീഴിലുള്ള എല്ലാ സഭകളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു നാഥ. ഓരോ സഭകളുടെ മേലും ഓരോ സഭാജനങ്ങളുടെ മേലും അപ്പന്റെ കൃപ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശോപ്പ ദൈവമേ, ഞങ്ങളുടെ മഹായിടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മഹായിടവകയെ നയിക്കുന്ന ബിഷപ്പ് തിരുമേനി അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച, ദൈവമേ അഡ്മിനിസ്ട്രേറ്റീവ് ഭാരവാഹികളെല്ലാം അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു നാഥ. ദൈവമേ, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അങ്ങയുടെ നാമമഹത്വത്തിനായിരിക്കാൻ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം അങ്ങ് ദൈവം നടത്തുന്ന കൃപയ്ക്കായ സ്തോത്രം. ഇനിയും നടത്തുവാൻ അങ്ങ് ശക്തനാകെ ആസ്വദിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു നാഥ. ദൈവമേ, ഞങ്ങളെല്ലാവരെയും ഒന്നുകൂടി അപ്പന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു നാഥ. ഞങ്ങൾക്ക് എത്രയും വേഗം സഭാജനങ്ങൾക്ക് ഒരുമിച്ച് കൂടി അങ്ങേ ആലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം അർപ്പിച്ചുകൊണ്ട് അപ്പ ജീവിക്കുവാൻ, ജീവിതത്തിൽ നന്മകൾ അനുഭവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളേവരെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരിഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപകടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ കുഷ്ഠങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്ന് നീക്കങ്ങേക്കുള്ളതല്ലോ. ആമേൻ. 229-ാമത്തെ ഗീതം ആലപിക്കാം. ഈ ഗീതം ആലപിക്കുന്ന സമയത്ത് സ്തോത്ര വഴിപാടുകൾ ഒന്നവർക്ക് സമർപ്പിക്കാം. ക്ഷീണത്തോടും ഭാരത്തോടും
വേദനയോടും കൂടെ ആയിരുന്ന സമയങ്ങൾ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച് അവിടുന്ന് ഇന്ന ദിവസം ഞങ്ങൾക്ക് ഓൺലൈനായി ആരാധന നടത്തുവാൻ ദൈവമേ ആവശ്യമായിരിക്കുന്ന ശക്തിയും ബലവും നൽകിയല്ലോ. അതിനായി സ്തോത്രം. തുടർന്നുള്ള നാളുകൾ അങ്ങയുടെ ശുശ്രൂഷ നിർവഹിക്കാൻ അവിടുന്ന് ബലപ്പെടുത്തുമാറാണെന്ന് അപേക്ഷിക്കുന്നു. ജത്തുവേസിലോടത്തിനെ ഞങ്ങൾ ഓർക്കും. പ്രിയമാവിന്റെ യാത്രകളിലും പഠനങ്ങളിലും എല്ലാം കൂടെ ഇരിക്കണമേ. വാർഷിക പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ നല്ല അനുഗ്രഹപ്രദമായി തീരും. ദൈവമേ അവിടെ നിന്ന് കൃപ ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ശുശ്രൂഷ കുടുംബത്തിൻ്റെ മേൽ അങ്ങയുടെ കൃപ പകർന്ന് ഇത്രത്തോളം നടത്തിയതിനായി സ്തോത്രം. ശ്രീജയെ ഞങ്ങൾ ഓർക്കുന്നു. കൊച്ചമ്മയ്ക്ക് അവിടെ നൽകിയ പ്രൊമോഷനായി സ്തുതിക്കുന്നു. ഗസറ്റ് ഓഫീസറായി മാറ്റപ്പെടുവാനും ഡയറക്ടറേറ്റിലായി തിരുവനന്തപുരം ഹെൽത്ത് ഡയറക്ടറേറ്റിലേക്ക് എത്തിച്ചേരുവാനും അവിടുത്തെ ശുശ്രൂഷകൾ ആരംഭിക്കാൻ അവിടെ നിന്ന് കൃപ ചെയ്തു. തുടർന്നുള്ള നാളുകൾ അനുഗ്രഹീതമായി ശുശ്രൂഷ നിർവഹിക്കാൻ അവിടെ നിന്ന് കൃപ ചെയ്യണമേ. ജിൻസിയെ ഞങ്ങൾ ഓർക്കുന്നു. പഠന രംഗത്തെ അവിടുത്തെ കൃപ പാരണമേ. ഈ നാളുകളിൽ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കണമേ. പാത്രകാണിക്ക സമർപ്പിച്ചിരിക്കുന്ന ഓരോരുത്തരുടെ മേലും അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച് ദൈവത്തിൻ്റെ കൃപയും കാവലും അനുഗ്രഹവും ധാരാളം വർഷിപ്പിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ഓൺലൈനായി ആരാധന ശ്രദ്ധിക്കുന്ന എല്ലാവരുടെ മേലും അങ്ങയുടെ കൃപ പാരണമേ. അവർ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും രോഗാവസ്ഥയിലായിരിക്കുന്ന ചന്ദ്രികയുടെ കുടുംബത്തെ അവിടുന്ന് ആശീർവദ ചിത്രത്തോളം നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. മറ്റ് എല്ലാവരെയും ഞങ്ങൾ തിരുസ്ഥരുന്നു. കോവിഡ് രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, അവരുടെ മേൽ അവിടുത്തെ കൃപ പാരണം. ഷുഗർ കുറയുന്നതിനാൽ ഭാരപ്പെടുന്നവരുണ്ട്, അവരുടെ മേൽ അങ്ങയുടെ സാന്നിധ്യം ധാരാളമായി പകരുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ബി പി കുറയുന്നതിനാൽ ഭാരപ്പെടുകയും കഴിഞ്ഞ നാളുകൾ വളരെയധികം വേദന അനുഭവിച്ചവരുണ്ട്, അവരുടെ മേൽ അങ്ങയുടെ കൃപ പാരണമേ. ഈ നാളുകളിൽ സ്ഥാപനങ്ങൾ നടത്തി ഉപജീവനം കഴിച്ചുകൊണ്ടിരുന്ന പ്രിയ മക്കൾക്ക് സ്ഥാപനം നടത്തുവാൻ പറ്റാതെ വളരെയധികം ഭാരപ്പെടുന്നവരുണ്ട്. ദൈവമേ അവിടുത്തെ കൃപ പകർന്ന് സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നതിനും അതിലൂടെ ജീവിതം പച്ചവെച്ച് പുഷ്ടിവെച്ച് വളരുവാൻ സഹായിക്കണം. വിദ്യാഭ്യാസം ചെയ്യുവാൻ കഴിയാതെ ഓൺലൈനായും ഭവനങ്ങളിലിരുന്നു കൊണ്ട് വിദ്യാഭ്യാസം ചെയ്യുകയും ടെസ്റ്റുകൾ എഴുതുകയും ചെയ്യുന്ന എല്ലാവരുടെ മേലും അവിടുത്തെ കൃപ പകരണമേ. അനുഗ്രഹീതമായി അവരുടെ വിദ്യാഭ്യാസം കലാലയങ്ങളിൽ പോയി പഠിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്കവണ്ണം ദൈവമേ അവിടെ നിന്ന് കൃപ ചെയ്യുമാറാകണമെന്ന് ഞങ്ങളങ്ങോട് അപേക്ഷിക്കുന്നു. വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഈ നാളുകൾ പി എസ് സി പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെ ഞങ്ങൾ ഓർക്കുന്നു. അനുഗ്രഹീതമായി പരീക്ഷ എഴുതുന്നതിനും നാദാ പരീക്ഷകളിലൂടെ പ്രിയ മക്കൾ സർക്കാർ തലങ്ങളിലെ ഉന്നത രംഗങ്ങളിൽ എത്തിച്ചേരുവാൻ ദൈവമേ അവിടെ നിന്ന് കൃപ ചെയ്ത് കാത്തു പരിപാലിക്കുകയും അങ്ങയുടെ ആത്മാവിൻ്റെ അനുഗ്രഹം അയക്കുകയും ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ദേശത്തിന് സമാധാനം നൽകണമേ, സമ്പത്ത് നൽകണമേ, വിദ്യാഭ്യാസം നൽകണമേ. ദേശത്തിലായിരിക്കുന്ന എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ഈ നാളുകൾ കൊറോണ വൈറസിൻ്റെ മേൽ വളരെയധികം ഭാരപ്പെടുമ്പോൾ വ്യത്യസ്ത രൂപാന്തരങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ നാഥ അങ്ങയുടെ മാരിയെ അയച്ച് അവിടെ നിന്ന് ജലപ്രളയത്തിലൂടെ ഒരിക്കൽ ഭൂമിയെ അവിടെ നിന്ന് രൂപാന്തരപ്പെടുത്തിയല്ലോ. രക്ഷപ്പെട്ടത് ചുരുക്കം ചിലവരല്ലുണ്ടാവുന്ന ആളുകൾ മാത്രമാണ്. ബാക്കിയുള്ള മൃഗങ്ങളും സസ്യങ്ങളും എല്ലാ മനുഷ്യരും ജീവജാലങ്ങളെല്ലാം നഷ്ടപ്പെട്ട് പുതിയൊരു രൂപാന്തരം നടത്തി വീണ്ടും അവിടുത്തെ രൂപാന്തരം പ്രക്രിയയിലേക്ക് നയിക്കുന്നു നടക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നാഥ അവിടെ നിന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും അനേകം പേർ എന്ന വഴിയിൽ വെച്ച് നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണ റേറ്റ് വളരെയധികം കൂടിയിരിക്കുമ്പോൾ രോഗം വളരെയധികം പീഡനം വളരെയധികം ആളുകളെ കാർന്നു തന്നുകൊണ്ടിരിക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങളെ അത് വളരെയധികം സാമ്പത്തിക ഭദ്രതയെ മാത്രമല്ല നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പച്ച അവിടെ നിന്ന് ശക്തീകരിക്കണമേ, അവിടെ നിന്ന് രൂപാന്തരപ്പെടുത്തണമേ. എല്ലാ കൊറോണ വൈറസിൻ്റെ മേലുള്ള കോവിഡ് 19 എന്ന രോഗത്തിൻ്റെ മേലുള്ള എല്ലാ ശക്തിയും കുറയുവാൻ വീര്യമായി തീരുവാൻ ദൈവമേ അവിടെ നിന്ന് കൃപ ചെയ്യണമേ. ഈ നാളുകൾ ഓക്സിജൻ കിട്ടാതെ ഭാരപ്പെടുന്നവരുണ്ട്, ഓക്സിജൻ കൊടുത്താൽ ഉപയോഗിക്കാൻ പറ്റാതെ ഭാരപ്പെടുന്ന ആളുകൾ പേഷ്യൻസ് ഉണ്ട്. നേരിട്ട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്തതാണ്. ദൈവമേ അവിടെ നിന്ന് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ, രൂപാന്തരം നൽകണമേ. ദൈവത്തിൻ്റെ അതുല്യമായ സ്ഥാനത്തേക്ക് വെച്ചുകൊണ്ട് അവിടെ നിന്ന് ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ ലോകത്തിൽ നിന്ന് ഇതെല്ലാം നിർവീര്യമായി പോകും. അവിടെ നിന്നാണ് ലോകത്തെ സൃഷ്ടിച്ചത്, അവിടെ നിന്നാണ് എല്ലാത്തെയും നിയന്ത്രിക്കുന്നത്. അങ്ങയെ മറത്ത് ആർക്കും മുന്നോട്ട് പോകാനായിട്ട് സാധ്യമല്ല. പലരും ശ്രമിക്കുന്നുണ്ട്, പക്ഷേ മുന്നോട്ട് പോകാനായിട്ട് സാധ്യമല്ല എന്ന് അങ്ങ് വീണ്ടും ഒരിക്കൽ കൂടെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. ആ വിശുദ്ധ അങ്ങയിൽ ആശ്രയിക്കുവാനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിരിക്കുന്ന തൃത്വത്തിൽ ആശ്രയിച്ചുകൊണ്ട്
ദൈവിക മഹത്വം അനുഭവിപ്പാൻ എല്ലാവരെയും ശക്തിപ്പെടുത്തണമേ. അമ്പൂരി പഞ്ചായത്തിലുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു, ദേശത്തിലുള്ളവരെ ഞങ്ങൾ ഓർക്കുന്നു, കേരള സംസ്ഥാനത്തിലുള്ളവരെ ഞങ്ങൾ ദൃശ്യത്തിരുന്നു, ഞങ്ങളുടെ ബിഷപ്പ് തിരുമേനിയെ ഞങ്ങൾ ദൃശ്യത്തിരുന്നു, അനുഗ്രഹീതമായ ശുശ്രൂഷകൾ നിർവഹിപ്പാൻ ദൈവമേ അവിടെ നിന്ന് സഹായിക്കുന്നതിനായി സ്തോത്രം. അഡ്മിനിസ്ട്രേറ്റർ കമ്മിറ്റിയെ ഞങ്ങൾ ഓർക്കുന്നു, സഭാ കമ്മിറ്റിയെ ഞങ്ങൾ ഓർക്കുന്നു, സംഘടനാ ഭാരവാഹികളെ ഞങ്ങൾ ഓർക്കുന്നു. ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുവാനായി ഞങ്ങൾ വിട്ടുപോയിട്ടുണ്ടായി അവരെ ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി അയച്ച് അവരുടെ മേൽ ദൈവത്തിൻ്റെ കൃപ പകർന്ന് ഈ ദിവസം അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി അവിടെ നിന്ന് രൂപാന്തരപ്പെടുത്തി. ആരെങ്കിലും പാപങ്ങളോ ശാപങ്ങളോ ഇതര രോഗങ്ങളിലോ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവയെല്ലാം യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് സൗഖ്യം നൽകി അനുഗ്രഹീതമായി തീരുവാൻ ദൈവമേ അവിടെ നിന്ന് സഹായിക്കുമാറാകണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. വീഴാതെ നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന് തന്നെ സർവകാലത്തിന് മുമ്പും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.